നമ്മുടെ ഇടിയപ്പം ഇവിടെ നിർത്തിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഈ വെള്ളരിച്ച നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇടിയപ്പം പാത്രത്തിലേക്ക് മാറ്റാം. രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂടി പോലെ തിരക്കൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ അങ്ങോട്ട് കുഴഞ്ഞു വാരിയാണ് കിടക്കുന്നത്. എല്ലാം നിരന്ന് വാരി കിടക്കും. ഇനി ഇതൊന്ന് ഒതുക്കാനായിട്ട് എന്ത് പാടെന്നറിയാമോ, എല്ലാം ചെയ്യാനായിട്ട്. അപ്പം രാവിലെ ആകുമ്പോൾ നമുക്ക് ഒതുക്കി ചെയ്യാൻ പറ്റത്തില്ലല്ലോ തൂർത്തി വെച്ച്. അപ്പോൾ ഇങ്ങനെ കിടക്കാറ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഒന്ന് ക്ലീനാകാൻ. ഇത് സോഫ്റ്റ് ഇടിയപ്പം. ഈ ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അടിപൊളി ഇടിയപ്പവും അടിപൊളി കിഴങ്ങറിയുക. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കിച്ചൺ ടിപ്സുമായിട്ട് ഒന്നും അല്ല വന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ ഞായറാഴ്ചത്തെ ഒരു ദിവസത്തെ ഉച്ച വരെയുള്ള ഒരു ചെറിയ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നിപ്പോൾ രാവിലെ ഇടിയപ്പത്തിന് എല്ലാം ഇടിയപ്പം എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇനി അന്ന് കറി വെക്കുകയാണ്, കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മൊറമൊട്ട റോസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ അന്ന് ചെയ്യുന്ന ആ വീഡിയോ അത് കാണിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കറിയല്ല ഇവിടെ റെഡിയാക്കി അത് എടുത്തതിന് ശേഷം വേണം നമുക്ക് മിറ്റവും വെറും ഒക്കെ ഒന്ന് തൂക്കണം, അടിച്ചു വാരാനേ കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് ചെയ്യണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വർത്തമാനങ്ങൾ പറയാം. അപ്പം എൻ്റെ ഫാമിലിയിലെ ഉള്ളവരെ എല്ലാവരെയും നിങ്ങൾക്കറിയാം. എൻ്റെ കുഞ്ഞായും മക്കളെയും ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അമ്മായി എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ താമസിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലാണ്. അതുപോലെ തന്നെ എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളെയും നിങ്ങൾക്കറിയാം അല്ലേ. അത് ഞങ്ങളുടെ എൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ. അതുപോലെ വളർത്തുന്ന കുഞ്ഞു മക്കളാണ് എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളും. ഇവിടെ രാവിലത്തേക്കുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇങ്ങനെ മുട്ട റോസ്റ്റ്, കിഴങ്ങ് കറി ഒക്കെ അതൊന്നും പറയുന്നില്ല. ഞാൻ കുറച്ച് നിങ്ങളോട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാനായിട്ടാണ് വന്നത്. അന്നപ്പം ഇനിയിപ്പം ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒന്ന് പുറകു ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് ആ കടയിലൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആളെന്നിപ്പോൾ കാണും. അപ്പം നമുക്ക് വീടൊക്കെ വൃത്തിയാക്കാനും ഒക്കെ ആ സമയം ആ ഒരു ദിവസമേ എനിക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം ഞാനും മക്കളെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങും ക്ലീൻ ചെയ്യാനായിട്ട് കേട്ടോ. അതിനിടയ്ക്ക് കാപ്പുകുടിയെല്ലാം കഴിഞ്ഞിറങ്ങിയതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് മുളകുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകി ഉണക്കാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അതും ഉണക്കി പൊടിക്കാൻ വേണ്ടിയാണിത്. ഇങ്ങനെയാണ് ഞങ്ങൾ മുളക് പൊടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഉണങ്ങും മുളക് പൊടിച്ചാണ് എടുക്കുന്നത്. അപ്പം അതൊന്ന് ഉണക്കാൻ വേണ്ടി വെച്ചിട്ട് വരട്ടെ. നല്ലപോലെ നല്ല ഈ ഒരു ഭാഗത്തേ ഉള്ളൂ, ഒത്തിരി വെയിലൊന്നും ഇല്ല. ഇവിടെ വെയിലൊന്നും ഇല്ലല്ലോ, ഇച്ചിരി മാറ്റി വെച്ചബിയേ. ഇനിയും പരിയപ്പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് തൂത്തുവരട്ടെ. കിടക്കുന്ന മുഴുവനും കരിയാപ്പിൻ്റെ ഇല കേട്ടോ. എനിക്ക് കരിയാപ്പുണ്ട്, ഞാൻ വെച്ച് വളർത്തിയെടുത്ത കരിയാപ്പാണ്. അടിപൊളി അടിപൊളി മരമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ വേല എല്ലാം പൊഴിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് പരിമരം മുഴുവൻ ഇലയാണ് വീണ് കിടക്കുന്നത്. ഇനി അതെല്ലാം തൂത്തുമാരി എല്ലാം ഒന്ന് കത്തിച്ച് കളയണം. അതിനായിട്ട് തൂക്കട്ടെ, തൂത്തെല്ലാം വൃത്തിയാക്കിയിട്ടൊന്ന് കത്തിച്ച് കളയട്ടെ. സേവനവാരം ഞായറാഴ്ച മാത്രമാണ് സേവനവാരം, എല്ലാം അന്നപ്പോഴാണ് സമയം കിട്ടുന്നുള്ളത് കൊണ്ട് അങ്ങനെയാണ് എന്നെ ചെയ്യുന്നത്. പിന്നെ നല്ല അടിപൊളി കളറിലൊരു ചെമ്പരത്തി പൂ വേണ്ട, അത് കുമ്പളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാ, ഒരു തൈ കൊണ്ട് വെച്ചതാ. നല്ല രസമുണ്ട് ആ പൂ വിരിയുന്ന കാണാനായിട്ട്. അപ്പോഴത്തെ പുറകെല്ലാം ക്ലീനാക്കി കയറി വന്നപ്പോഴത്തേക്കും മുന്തിരി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. കടയിലേക്കാണ് മുന്തിരി സോഡ കൊടുക്കാൻ വേണ്ടിയുള്ള ഇതാണ്. അപ്പോൾ അത് ജ്യൂസ് എല്ലാം അടിച്ചു കൊടുക്കട്ടെ. അപ്പം എൻ്റെ പേര് നിഷ എന്നാണ്. എന്നെ എല്ലാവരും യൂട്യൂബിലുള്ള എല്ലാവരും കേക്ക് എന്ന് വിളിക്കുന്നത് കേക്ക് ആൻഡ് കേക്ക്സ് എന്ന ചാനലിൻ്റെ പേരായത് കാരണം അങ്ങനെ കേക്ക് എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം എല്ലാവരും ചോദിക്കും കേക്കിന് ഹോം ടൂറൊക്കെ ചെയ്ത എന്നാ, അങ്ങനത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇടാൻ പറ്റണ്ടേ. അതിന് കേക്കിന് സ്വന്തമായിട്ട് ആ വീട് വേണ്ടേ,
അപ്പോൾ കേക്ക് ഞങ്ങൾ താമസിക്കുന്നത് കുടുംബ വീട്ടിലാണ് കേട്ടോ, അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം ഒരു വീടുണ്ട് ഞങ്ങൾക്ക്, അതൊക്കെ ഒന്ന് പണിതൊക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ഹോം ടൂറും ഒക്കെ ഇടാൻ പറ്റത്തുള്ളൂ. എന്താ ഇല്ല, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല ഒരു വീട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വേണം ഹോം ടൂറൊക്കെ ചെയ്യാനായിട്ട്. ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഹോം ടൂറൊക്കെ ചെയ്യത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ ഹോം ടൂറൊക്കെ വെക്കുന്നതല്ലേ നമുക്കിഷ്ടം. അപ്പം ഇവിടെ ജ്യൂസൊക്കെ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇനിയിതിലെ കടയിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയാണ് അപ്പം ഇന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കൊടുത്ത് വിട്ടിട്ട് വേണം ഉച്ചക്കത്തേക്കത്തേക്ക് എല്ലാം റെഡിയാക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കിളിമീനാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇനി അതെല്ലാം വെട്ടി ഫ്രൈ ചെയ്യാനാണ് പറയുന്നത്. ഇവിടുത്തെ കൊച്ചു സാധനത്തിന് മീൻ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മോര് കറി അല്ലെങ്കിൽ ഒരു രസം ഇതൊക്കെയാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതെല്ലാം ഒന്ന് ഉച്ചക്കത്തേക്ക് എല്ലാം ഒന്ന് റെഡിയാക്കണം. എത്ര ജോലി ചെയ്യാതാലും തീരത്തേയില്ല നമ്മുടെ അടുക്കള ജോലി, ഒരിക്കലും തീരത്തില്ല. ഒന്നൊതുക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് മാറി വരുമ്പോൾ അടുത്തത് അവിടെ നിരക്കും. അടുക്കള ജോലി ഭയങ്കര ഒരു ജോലിയല്ലേ. അപ്പം മീൻ വെട്ടി ഇവിടെ തന്നെ ഞാൻ ക്ലീനാക്കി വെച്ച് ഒന്ന് മസാല ആക്കാൻ ഒന്ന് പുരട്ടി ഒക്കെ എടുക്കട്ടെ. മാവിലൊക്കെയാണ് മസാല വെച്ചിരിക്കുന്നത്. ആ മസാലയിലെല്ലാം ഒന്ന് മുക്കി വരുത്തി പൊരിച്ച് ചോറ് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടല്ലോ, സ്കൂളിലൊന്നും പോകണ്ടല്ലോ. വീട്ടിലുള്ളപ്പോഴത്തേക്കും 24 മണിക്കൂർ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. അടുക്കളയിൽ നിന്ന് കയറ്റത്തില്ല, ഭയങ്കര ഇഷ്ടം അതാണ്. പക്ഷേ ജോലി ചെയ്യാന്നല്ല, ഇപ്പം എൻ്റെ കൂടെ അബിക്കുട്ടനും കൂടും കേട്ടോ. അബിക്കുട്ടനാണ് എനിക്ക് കൂടുതലും ജോലി ചെയ്യാനും സഹായിക്കാനും എന്ത് പണികൾക്ക് എല്ലാ കിസ്മത്ത് പണിക്കെല്ലാം അവനാണ് എൻ്റെ കൂടെ കൂടാറുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഈ ഇത് തന്നെ ഈ മീൻ പൊരിക്കാളതിന് ഇരിക്കുന്നത് അവനാണ്. അവനക്കതൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു പൂച്ച കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ ആകുമ്പോൾ നല്ല രസമാണ്. വീട്ടിൻ്റെ അകത്ത് ബഹളവും ഒച്ചയും ബഹളവും നല്ല രസമാണ് കേൾക്കാനും, വിളിയും സൗണ്ടും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. നല്ല രസമാണ്, ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഭയങ്കര ബഹളവും ഒച്ചയാണ്. അപ്പോൾ മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മീനൊന്ന് പുരട്ടിയെല്ലാം വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ചോറും ഒക്കെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഞാൻ വീഡിയോ സ്കിപ്പായി പോയതാണ് കേട്ടോ. ചോറൊക്കെ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, ചോറും ഒരു ഒഴിച്ച് കറിയും അതുപോലെ മീൻ ഫ്രൈയും എല്ലാം കൂടെ കൂട്ടി ഉച്ചക്കത്തേക്കുള്ള എല്ലാം റെഡിയായി. അതേ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അടുത്ത ജോലിയിലേക്ക് പോകണം. പിന്നെ അതൊക്കെ കുളിനാന ഇതെല്ലാമാണ്, അതെല്ലാം കഴിഞ്ഞിട്ട് വേണം കടയിലേക്ക് പോകാൻ. ഇവിടുത്തെ അമ്മക്ക് 6 മക്കളാട്ടോ, അതിലേറ്റവും ഇളയ ആളാണ് എൻ്റെ ആള്. ഞങ്ങളാണ് അമ്മയുടെ ഇവിടെ താമസിക്കുന്നത്. അമ്മയുടെ മക്കളെല്ലാവരും ഞങ്ങളുടെ വീടിന് അടുത്തടുത്താണ് താമസിക്കുന്നത് കേട്ടോ. കാഞ്ഞിരപ്പള്ളി തന്നെയാണ് എല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്, ഒത്തിരി ദൂരെയൊന്നുമില്ല, അടുത്തടുത്താണ് എല്ലാവരും താമസിക്കുന്നത്. മീൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും മീൻ്റെ മണം അടിച്ചവരാണ് എൻ്റെ കൂടെ തന്നെ വന്ന് നിൽപ്പുണ്ട്. മീൻ ഇങ്ങനത്തെ ഇതൊക്കെ വലിയ ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്, വലിയ ഇഷ്ടമായി. ചൂടോടെയൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുന്ന തിന്നാൻ നിനക്ക് നിൻ്റെ കാര്യം പറഞ്ഞേ. ഇതെന്താ മീൻ പിടിച്ചത്? അപ്പൊ നിനക്ക് വേണ്ടേ മീൻ പിടിച്ചത്? എനിക്ക് രണ്ടെണ്ണം. രണ്ടെണ്ണം മതിയോ? അതാ മൂന്നെണ്ണം പിടിച്ചു. അയ്യടാ, അത് മുഴുവൻ അങ്ങ് തന്നാലോ? അയ്യോ, ചോറ് വേണ്ടേ? ചോറ് വേണ്ട, മീൻ മതി. അയ്യോ കൊള്ളാലാണ്, ബ്രെഡും കിട്ടി മീൻ പൊരിച്ചത് കൊടുത്തിന് കൊള്ളാലോ. അപ്പോൾ മീനല്ല ഇവിടെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇനി ഇവർക്ക് ചോറുണ്ടെന്ന് നേരമായി. അപ്പോൾ ചോറുണ്ടായിട്ട് റെഡിയായിട്ടിരിക്കും. മീൻ പൊരിക്കുന്ന മണം പൊരിക്കുമ്പോൾ കയ്യടി വന്നിരിപ്പുണ്ട്. അപ്പോൾ എന്തൊരിത്, അപ്പോൾ ചോറും എടുത്ത് കൊടുത്ത് ആദ്യം ഇതിനങ്ങ് കൊടുത്തേക്കാതെ ഓർത്ത് അല്ലെങ്കിൽ ഈ കൊതി വിടും. ചോറെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും കിളിമീൻ കറിയും ഒക്കെയാണ്, കിളിമീൻ കറിയും വെച്ച് കിളിമീൻ ഫ്രൈയും ചെയ്ത് കേട്ടോ. അപ്പം ഉച്ചക്കത്തെ പരിപാടി എല്ലാം ഇപ്പൊ കഴിഞ്ഞു.
നമുക്ക് മീൻകറിയും മീൻ പൊരിച്ചതും കുഴച്ചതും ടേസ്റ്റ് നോക്കിയാലോ. അമ്മച്ചാ ഗിളിമീൻ വെച്ചതല്ലേ, കൂട്ടാതിരിക്കാൻ പറ്റൂ. ആ മൂന്ന് ഗിളിമീൻ ഇങ്ങോട്ട് പോട്ടെ, രണ്ടാം പൊരിച്ചത് ഇങ്ങോട്ട് പോ. എനിക്ക് തല കാണാം, പിന്നെ എനിക്ക് ഇങ്ങനെ അങ്ങനെ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ചോറൊക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം, ഇനി കുളിയും കഴിഞ്ഞിട്ട് വേണം കടയിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇവരെ ചോറെല്ലാം വിളമ്പി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എന്റെ ചെറു. അപ്പൊ ഞങ്ങളെ സൺഡേ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലൈക്കണം ഒന്നും ചുമ്മാ അമർത്തിയേക്കണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരാം. ഓക്കെ, ബൈ. ഇന്നിപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എന്റെ മകൻ പറഞ്ഞ പോലെ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഒന്ന് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണം, എന്നാലേ ഞാൻ ഇരുന്ന വീഡിയോസിനേറ്റ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാനും ചോറൊക്കെ കൊണ്ടിട്ട് കടയിൽ പോണം. എന്നിട്ട് എന്നാ നമുക്ക് ഈ വീഡിയോ അങ്ങ് നിർത്തിയാലോ. ഇപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളു വീഡിയോ കേട്ടോ. ചെറിയൊരു വ്ളോഗായിരുന്നു, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പം കടയിലേക്ക് പോകുന്ന മുമ്പ് രണ്ട് മൂന്ന് പാത്രം കൂടെ കിടപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെയും വന്നിട്ട് ഭയങ്കര പാടാണ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് അതുകൂടെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞാൻ കടയിലേക്ക് പോവാണ്. എന്നാൽ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.